സ്വർണ്ണ നിറമുള്ള വെള്ളിയാഴ്ചകളുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടതുപോലെയുള്ള സംശയം പലർക്കും ഉണ്ടാവാം. പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളുകൾ എന്തേ വർഷത്തിൽ രണ്ട് തവണ ആഘോഷിക്കുന്നത്? സീറോ മലബാർ ആരാധന വത്സരം കലണ്ടർ അനുസരിച്ച് ബെനഹായുടെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും പാശ്ചാത്യ പാരമ്പര്യമനുസരിച്ച് ജൂൺ 29-നും ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പൗരസ്ത്യ സഭകളിൽ മിശിഹായുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും കേന്ദ്രീകരിച്ചാണ് ആരാധന വത്സരവും തിരുനാളുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ മാമോദീസായുടെയും നമ്മുടെ സാക്ഷി ജീവിതത്തിൻ്റെയും ആവശ്യകതയെയും പ്രത്യേകം അനുസ്മരിക്കുന്ന ദനഹാകാലത്തിൽ ഈശോയ്ക്ക് തൃത്വത്തിന് സാക്ഷ്യം നൽകിയ വിശുദ്ധരെ നമ്മൾ പ്രത്യേകം ഓർക്കുന്നത്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ദനഹാകാലത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ച വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരെ അനുസ്മരിക്കുന്നത്. വ്യവസ്ഥാപിതമായ സഭയിൽ ഈശോയ്ക്ക് പ്രസംഗത്തിലൂടെയും എഴുത്തുകളിലൂടെയും ഏറ്റവും കൂടുതൽ സാക്ഷ്യം നൽകിയവരാണ് ഇവർ രണ്ടുപേരും. യഹൂദർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പത്രോസ് ലീഹായും വിജാതിയർ ഉൾപ്പെടുന്നവർക്ക് വിശുദ്ധ പൗലോസ് ലീഹായും ഈശോയ്ക്ക് സാക്ഷ്യമായി മാറി. ജൂൺ 29-നും നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് പാശ്ചാത്യ പാരമ്പര്യം കൊണ്ടാണ്. തല്ലൊരു എടുത്തുചാട്ടക്കാരനും മിശിഹായി തള്ളിപ്പറഞ്ഞവനുമൊക്കെ ആണെങ്കിലും നിഷ്കളങ്കനായ പത്രോസിനെ ഈശോ സ്വർഗത്തിൻ്റെ താക്കോലും സഭയുടെ മാർപ്പാപ്പാ സ്ഥാനവും നൽകി. മിശിഹായെ പ്രഘോഷിച്ച് അവസാനം മിശിഹായെപ്പോലെ മരിക്കാൻ താൻ അയോഗ്യനാണെന്ന് ഏറ്റുപറഞ്ഞ് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് അദ്ദേഹം വീണ്ടും മിശിഹായ്ക്ക് വേണ്ടി മരിച്ചു. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം മാനസാന്തരത്തിൻ്റെയും തീക്ഷ്ണതയുടെയും പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് എത്തിയ മഹനീയ ജീവിതം നമുക്കും മാതൃകയാണ്. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് മിശിഹായെ അറിയാത്തവർക്ക് മിശിഹായുടെ സ്നേഹം പകരാൻ തീക്ഷ്ണതയുള്ളവരാകാം. ഈ രണ്ട് വിശുദ്ധ ജീവിതങ്ങളും സ്വർണവള്ളിയുടെ ഈ യാത്രയിൽ നമുക്ക് ശക്തി പകരട്ടെ. ദനഹാകാലം രണ്ടാം വെള്ളിയാഴ്ച അനുസ്മരിക്കപ്പെടുന്ന പത്രോസ് പൗലോസ് ലീഹന്മാർ നമുക്ക് പ്രചോദനമാകട്ടെ. ദനഹാകാലത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം അവതരിപ്പിച്ചുകൊണ്ട് മാക് ടിവിയിലൂടെ നമുക്ക് വീണ്ടും കാണാം.